നമസ്കാരം നിയമന വിവാദം സ്പ്രിങ്ക്ലർ ഡേറ്റ വിവാദം അതുപോലെ സ്വർണ്ണക്കള്ള കടത്ത് കേസ് ഇങ്ങനെ നിരവധി വിവാദങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമായിരുന്നു പിണറായി വിജയൻ്റെ ഒന്നാം മന്ത്രിസഭ എന്നാൽ ഭരണ തുടർച്ച നേടി രണ്ടാമത് വീണ്ടും പിണറായി വിജയനും കൂട്ടരും എത്തുമ്പോൾ വീണ്ടും വിവാദത്തിൽ അടിമുടി കുളിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ്റെ ഈ രണ്ടാം മന്ത്രിസഭയും ഇക്കുറി വനം വകുപ്പിലാണ് വലിയ തോതിൽ അഴിമതി ഉണ്ടായിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിയമസഭ വളരെയധികം പ്രക്ഷുബ്ധമാണ് ഈ ഒരു വിഷയത്തിൽ വയനാട്ടിലെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട നടന്ന ആ ഒരു അഴിമതി കോടികളുടെ അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് വനം മന്ത്രി പല വിധത്തിൽ ഇതിനെ കൈകഴുകി ഒതുക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതിപക്ഷം വളരെ ശക്തമായ വിഷയമായി തന്നെ ഇത് നിയമസഭയിൽ ഉന്നയിച്ചു കൊണ്ടുവരികയാണ് ഇപ്പോൾ കൂടുതൽ ജന നേതാക്കൾ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും മിസോറാം മുൻ ഗവർണറുമായ ശ്രീ കുമ്മനം രാജശേഖരൻ തത്തുമോടൊപ്പം ചേരുന്നു അദ്ദേഹം പറയുന്നതും ഇക്കാര്യം തന്നെയാണ് വലിയ തോതിലുള്ള ഒരു അഴിമതിയാണ് ഈ വനം കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് രാഷ്ട്രീയക്കാരുടെ പങ്കുണ്ട് ഒരു രാഷ്ട്രീയക്കാർ പോലും അറിയാതെ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു കൊള്ള നടക്കില്ല പ്രത്യേകിച്ചും ലോക്ക്ഡൗണിൻ്റെ ഈ കാലയളവിൽ വയനാട് മുതൽ പെരുമ്പാവൂരിലെ തടി ഡിപ്പോ വരെ ഈ കർശന പോലീസ് സുരക്ഷയുടെ സമയത്ത് പോലും ഇത് കടത്താനായെങ്കിൽ ഇതിന് പിന്നിൽ വലിയ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ ഒരു ലോബിയും ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്തു തന്നെയായാലും കുറ്റക്കാരെ മറ നീക്കി പുറത്തു കൊണ്ടുവരേണ്ടതും നിയമത്തിന് മുന്നിൽ നിർത്തേണ്ടതും അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതും ജനങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു ഈ ഒരു വിഷയത്തിൽ എന്ന് തന്നെയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വയനാട് മരം വെട്ടും വനം കൊള്ളയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത് സംബന്ധിച്ച് തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിയുന്നില്ല കാരണം രാഷ്ട്രീയ നേതാക്കന്മാരുടെ പങ്ക് തന്നെയാണ് അതിൻ്റെ കാരണം വൻ കോടിക്കണക്കിന് രൂപയുടെ കൊള്ളലാഭമുണ്ടാക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കേരളത്തിൽ പരസ്യമായി നടക്കുന്ന ഈ കൊള്ളയ്ക്കെതിരെ ജനമനസാക്ഷി ഉണരേണ്ടതായിട്ടുണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് ഈ വയനാട്ടിലെ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി പല സ്ഥലങ്ങളിലും ഇപ്പോൾ മരം വെട്ട് സംബന്ധിക്കുന്ന ഒട്ടേറെ കഥകൾ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ പലയിടങ്ങളിലും ഇപ്പോൾ മരം വെട്ടി കൊള്ളലാഭം ഉണ്ടാക്കുന്ന വൻ ശക്തികളുടെ ഉറവിടം ഏതാണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞെട്ടിപ്പിക്കുന്നത് രാഷ്ട്രീയ ബന്ധമാണ് ഇക്കൂട്ടർ കൊള്ളലാഭമുണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ തണലിലാണ് അവരുടെ കൂടി ആണ് എന്നുള്ളതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്നത് ഇതിൽ ഈ സർക്കാരിൻ്റെ പങ്കെന്താണ് കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഈ സർക്കാർ അതുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ കേരളം ഭരിച്ചപ്പോൾ നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും അഴിമതിയും എല്ലാം തന്നെ ഇന്നും തുടരുന്നു എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വാസ്തവത്തിൽ ഇവർക്കാർക്കും ഒഴിഞ്ഞു മാറാനാവില്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മറ്റൊരു മന്ത്രിയാണ് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രിക്ക് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ കഴിയുക അതിൻ്റെ അർത്ഥം ഇവർക്ക് കൂട്ടുത്തരവാദിത്വം ഇല്ല എന്നാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രിയാണ് എന്നുള്ളതല്ല പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഇതിലുള്ള പങ്കാണ് നമ്മയെല്ലാം ഞെട്ടിപ്പിക്കുന്നത് അവരുടെ പങ്ക് അന്വേഷിക്കണം എന്തിനാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള വനം കൊള്ളി കൂട്ടുനിൽക്കുന്നത് ഇവിടെ പരിസ്ഥിതി ദിനത്തിൽ എന്തെല്ലാം മനോഹരമായ വാക്കുകളാണ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് മരം വെച്ചുപിടിപ്പിക്കണം മരം സംരക്ഷിക്കണം എന്നൊക്കെ മന്ത്രിമാർ നാട് നീളെ പ്രസംഗിച്ചു നമ്മൾ കേട്ടതാണ് ഇതിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്ന് വ്യക്തമെൻറ്റായി മരമായ മരം മുഴുവൻ കാട്ടിൽ നിന്നും വെട്ടിക്കടത്തിക്കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഈ കൊള്ളലാഭം എടുക്കുന്ന വൻ കൊള്ളക്കാർ അവർക്ക് കൂട്ടുപിടിക്കുന്ന ആൾക്കാരാണ് പകൽ സമയം ഇതുപോലെ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഇപ്പോൾ പാറ പൊട്ടിക്കാൻ വേണ്ടി യഥേഷ്ടം പാറ പൊട്ടിച്ചോളൂ എന്നാണ് പറയുന്നത് എല്ലാം കോവിഡിൻ്റെ പേരാണ് പറയുന്നത് കോവിഡ് കാലത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരിക്കുന്നു സ്തംഭനം ഉണ്ടായിരിക്കുന്നു വരുമാനം ഉണ്ടാക്കാൻ ഇവിടെ ഖജനാവിലേക്ക് പണം വരാൻ നമ്മുടെ പാറയൊക്കെ ഇഷ്ടംപോലെ പൊട്ടിച്ചോ വന പുഴയിൽ കിടക്കുന്ന മണൽ വാരിക്കോ എന്തെല്ലാം എന്തെല്ലാം ഇളവുകളും സൗജന്യങ്ങളും അനുവദിച്ചു കൊടുത്ത് ഇവിടുത്തെ ഉപജാപക സംഘങ്ങൾക്ക് എന്തും ചെയ്ത് ഉണ്ടാക്കാൻ ലാഭക്കൊതിയന്മാർക്ക് കയറി ഇറങ്ങി നിറങ്ങാൻ ഉള്ള സൗകര്യമാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മരം വെട്ടിൻ്റെ വനം കൊള്ളയുടെ ഉത്തരവാദിത്തിൽ നിന്നും വനം വനംവകുപ്പ് മന്ത്രിക്ക് വനം വകുപ്പ് മന്ത്രി പറയട്ടെ ആരാണ് ആരാണിതിൻ്റെ ഉത്തരവാദി അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഇതിനു മുമ്പത്തെ മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രി ഇതിൻ്റെ ഉത്തരവാദിയാണെങ്കിൽ പറയൂ എന്തിനാണ് മടിക്കുന്നത് എന്തിനാണ് ഇവിടെ ആര് തെറ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ ആവശ്യം എങ്ങനെ ഇത് സംഭവിച്ചെന്നും ഉത്തരവാദി ആര് എന്നുള്ളതുമാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ഏത് മന്ത്രിയുമായിക്കോട്ടെട്ടെ മ ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രിക്ക് പറയേണ്ട ബാധ്യതയുണ്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആവില്ല ഇതൊരു വൻ രാഷ്ട്രീയ മേലാളന്മാരുടെ തട്ടിപ്പാണ് അത് ഇനിയും അതിൻ്റെ ഒരു ഐസിൻ്റെ ഒരു അറ്റം മാത്രമേ നമ്മളാൽ കണ്ടിട്ടുള്ളൂ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ ഇതിനൊരു നിയമയുദ്ധം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം എന്തായിരുന്നാലും ഈ വിഷയം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും ഈ കുറ്റം ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും അവർക്കാവശ്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കും തീർച്ചയായും ശ്രീ കുമ്മനൻ രാജശേഖരൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള കോടികളുടെ അഴിമതിയാണ് വയനാട് മരമുറി കേസിൽ നടന്നിരിക്കുന്നത് ഇത് വയനാട്ടിൽ മാത്രമല്ല വടക്കൻ കേരളത്തിൽ പല നമ്മുടെ വനമേഖലകളിൽ ഉള്ള പല ജില്ലകളിലും ഇത്തരത്തിലുള്ള കോടികളുടെ കൊള്ള നടന്നു വരികയാണ് ഇതിന് പിന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വലിയ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത് ആര് തന്നെയായാലും ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തേണ്ടത് ജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ ഭരണ തുടർച്ച നേടി നിയമസഭയിലെത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് വലിയൊരു പ്രതിരോധമായി മാറുന്നത് അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളിയായി മാറുന്നത് ഈ ഒരു വിഷയം തന്നെയാണ് എ കെ ശശീന്ദ്രൻ വനം മന്ത്രിയായി എത്തുമ്പോൾ ഗതാ കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നു അന്നും ഒരു വിവാദത്തിൽപ്പെട്ട അദ്ദേഹം കുടുങ്ങിയിരുന്നു പിന്നീട് അതിൻ്റെയൊക്കെ നീക്കി അദ്ദേഹം വീണ്ടും മന്ത്രിയായി തിരിച്ചെത്തി ഇപ്പോൾ രണ്ടാം ടേമിൽ അദ്ദേഹം വീണ്ടും വനം മന്ത്രിയായി എത്തുമ്പോൾ വീണ്ടും അദ്ദേഹവും വലിയ ഒരു കുരുക്കിൽ തന്നെയാണ് പെടുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകൾ ഇപ്പോൾ എങ്ങും നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വരും ദിവസങ്ങളിലും കേരളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നതും ചർച്ച ചെയ്യുന്നതുമായ ഒരു വിഷയവും ഇതുതന്നെയായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്